തമിഴ്നാട്ടിൽ കനത്ത മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് വന്നു. 8 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു. ചെന്നൈയിൽ നിന്ന് മുഹമ്മദ് റഹീസ് തത്സമയ വിവരങ്ങൾ നൽകുന്നു. റഹീസ്, ഗുഡ് മോർണിംഗ്. യഥാർത്ഥത്തിൽ തമിഴ്നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇപ്പോൾ മഴ തകർക്കുകയാണോ? എന്താണ് അവസ്ഥ? ഈ മേഘവിസ്ഫോടനം നടന്ന സ്ഥലത്ത് ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? വെരി ഗുഡ് മോർണിംഗ്. തമിഴ്നാട്ടിൽ കഴിഞ്ഞ ഒരാഴ്ചയായി കാലാവസ്ഥയിൽ വലിയ വ്യത്യാസമുണ്ട്. അപ്പോഴാണ് ഇന്നലെ ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ന്യൂനമർദ്ദമാണ് ഇത്തരത്തിലൊരു മഴ ശക്തമാകാൻ കാരണമായിരിക്കുന്നത്. പ്രത്യേകിച്ച് തമിഴ്നാടിൻ്റെ തെക്കൻ ജില്ലകളിലാണ് മഴ കനത്തിരിക്കുന്നത്. ഇന്നലെ വലിയ തോതിൽ മഴ പെയ്യുമെന്നുള്ളൊരു മുന്നറിയിപ്പൊന്നും ഉണ്ടായിരുന്നില്ല, യെല്ലോ അലേർട്ടായിരുന്നു. പക്ഷേ അതിതീവ്ര വിഭാഗത്തിലുള്ള മേഘവിസ്ഫോടനം, അതായത് അതിൻ്റെ ഒരു ടെക്നിക്കൽ ടേം സൂപ്പർ ക്ലൗഡ് ബസ്റ്റ് എന്നാണ്, അതാണ് രാമേശ്വരത്തുണ്ടായത്. രാമനാഥപുരം ജില്ലയിലാകെ വലിയ തോതിലുള്ള മഴയാണ് പെയ്തത്. ഇന്നലെ 3 മണിക്കൂറിനിടയിൽ, വൈകിട്ട് 3 മണിക്കൂറിനിടയിൽ 362 മില്ലിമീറ്റർ മഴയാണ് രാമേശ്വരത്തുണ്ടായത്. മൊത്തത്തിൽ 411 മില്ലിമീറ്റർ മഴയാണ് ഇന്നലെ പെയ്തത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ കനത്ത ഒരു ജാഗ്രതാ നിർദ്ദേശമാണ് ഇപ്പോൾ കാലാവസ്ഥാ വകുപ്പിൽ നിന്ന് ലഭിക്കുന്നത്. കാരണം വളരെ പെട്ടെന്നുണ്ടായ, അപ്രതീക്ഷിതമായി ഉണ്ടായ മഴയാണ്. ഇതിൽ താഴ്ന്ന പ്രദേശങ്ങളൊക്കെ വെള്ളത്തിനടിയിലായി. ഭാഗ്യം കൊണ്ട് എന്തായാലും ആളുകൾക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല. വലിയ തോതിൽ ക്യാമ്പുകൾ തുടങ്ങേണ്ട അവസ്ഥയോ മറ്റോ ഒന്നും നിലവിൽ ഉണ്ടായിട്ടില്ല. പക്ഷേ ഈ ന്യൂനമർദ്ദം ഇങ്ങനെ നിൽക്കുന്ന സാഹചര്യത്തിൽ നാളെ മാത്രമാണ് ന്യൂനമർദ്ദം ശക്തമാകുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറഞ്ഞിരിക്കുന്നത്. അതിനുശേഷം തമിഴ്നാട്ടിലാകെ മഴ കനക്കും, ഒപ്പം തന്നെ ശക്തമായ കാറ്റുണ്ടാകും എന്നാണ് പറയുന്നത്. ഇപ്പോൾ തന്നെ തമിഴ്നാട്ടിലെ വിവിധ ഭാഗങ്ങളിൽ കാറ്റുണ്ട്. അത് നല്ല തണുത്ത കാറ്റാണ് വീശുന്നത്. ഒപ്പം തന്നെ ഇനി ശക്തമായ കാറ്റുണ്ടാകും. മത്സ്യ തൊഴിലാളികൾക്കൊക്കെയും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇന്ന് എന്തായാലും രാവിലെ ഏറ്റവും പുതുക്കിയ, അല്പസമയം മുമ്പ് മാത്രം പുതുക്കിയ നിർദ്ദേശം അനുസരിച്ചാണെങ്കിൽ 8 ജില്ലകളിലാണ് ഓറഞ്ച് അലേർട്ട് ഉള്ളത്. പ്രത്യേകിച്ച് തെക്കൻ ജില്ലകളിൽ രാമനാഥപുരം, നാഗപട്ടണം, തിരുവാരൂർ, തഞ്ചാവൂർ, പുതുക്കോട്ടൈ, തൂത്തുക്കുടി, തിരുനെൽവേലി, കന്യാകുമാരി ജില്ലകളിലാണ് ഓറഞ്ച് അലേർട്ട് ഉണ്ടായിരിക്കുന്നത്. ഇത് കർശനമായ നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. കാരണം ഇന്നലെ ഉണ്ടായ ഒരു പെട്ടെന്നുള്ള സാഹചര്യം പോലെ ഒന്നും ഇന്ന് ഉണ്ടാകരുത് എന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന് നിർബന്ധമുണ്ട്. അതുകൊണ്ട് തന്നെ ക്ലൗഡ് ബസ്റ്റോ അല്ലെങ്കിൽ ഒരു സൂപ്പർ ക്ലൗഡ് ബസ്റ്റോ ഒക്കെ ഉണ്ടാകുന്നതിൽ നിന്ന് തടയാൻ, അല്ലെങ്കിൽ അതിൽ നിന്ന് ജനങ്ങൾക്ക് കൃത്യമായ ജാഗ്രതാ നിർദ്ദേശം നൽകാനാണ് ഇത്തരത്തിൽ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. എന്തായാലും നാളെയോടുകൂടി വീണ്ടും തമിഴ്നാട്ടിൽ മഴ കനക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. SKN. ഓക്കെ, താങ്ക് യു മുഹമ്മദ് റഹീസ്. ചെന്നൈയിൽ നിന്നാണ്. എന്തായാലും തമിഴ്നാടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ മഴ കനക്കാൻ സാധ്യതയുണ്ട്. കാലാവസ്ഥാ മുന്നറിയിപ്പ് വന്നിട്ടുണ്ട്, ജാഗ്രത പാലിക്കുക. കണ്ണന്താഴ പറയുന്നത് SKN മുഖ്യ എതിരാളികളൊന്നും ബോട്ടിറക്കിയിട്ടില്ലല്ലോ. ഇല്ലില്ല, അവർ പണി തുടങ്ങി. അവരെ നമുക്കങ്ങനെ വിട്ടുകളയാൻ പറ്റത്തില്ല, കാരണം അവരുടെ മുഖ്യ പണിയിലൊന്നായി ഇത്.